Mi telurnya. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എന്തൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നല്ലേ? പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ അതാണ് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആട്ടോ. അതായത് ഇന്ന് ഉമ്മച്ചിയുടെ ഉപ്പയുടെ 30th വെഡിങ് ആനിവേഴ്സറി ആണ്. അതായത് ഓഗസ്റ്റ് 5 കേട്ടോ. അപ്പം ഇന്ന് 30th വെഡിങ് ആനിവേഴ്സറി ആണ് അവരുടെ. അപ്പം ഇത് അവർക്കും വലിയ ഐഡിയ, അവർ ഇന്നേ വരെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഇതാ നമ്മൾ ഒരു കേക്കൊക്കെ കൊണ്ടുപോയിട്ട് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഉമ്മക്കും ഉപ്പക്കും ഒട്ടും പിന്നെ അറിയൂല കേട്ടോ നമ്മൾ ഇങ്ങനെ വരുമെന്നോ അല്ല എന്നാണ് അവരുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് തന്നെ അവർ ചിലപ്പോൾ മൈൻഡിൽ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല. എനിക്ക് തന്നെ അറിഞ്ഞത് ഞാൻ കഴിഞ്ഞ വർഷം കേട്ടോ ഈ ഡേറ്റിലാണ്. കാരണം ഇക്കൊല്ലം ഈ കണ്ട ഞങ്ങൾക്ക് എന്തായാലും ഒരു വലുതായ ബുദ്ധി വെച്ച കാലം തൊട്ടേ ഞങ്ങൾക്ക് ഉമ്മ ഉപ്പ അങ്ങനെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ അവരുടെ ചെറുപ്പകാലങ്ങളിൽ എങ്ങാനും ആ ഡേ പോർത്തെങ്കിൽ അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഞങ്ങൾ വലുതായ ശേഷം അങ്ങനത്തെ ഒരു ദിവസത്തിനെ കുറിച്ചൊന്നും ആ ഉമ്മ എപ്പോഴും അങ്ങനെ പറഞ്ഞ് അറിവില്ല കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒക്കെ ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അവർക്കൊരു ജസ്റ്റ് ചെറിയൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഏതായാലും പകൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊക്കെ ഒരു ചെറിയ തിരക്ക് കാരണം ആ ഒരു സമയത്ത് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഏകദേശം ഒരു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നാം പിന്നെ 8:30 8:30 അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനേ ഏകദേശം ഇക്ക ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്ന ശേഷമാണ്. ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി കേക്ക് വാങ്ങണം. കേക്കിന് ഓർഡറൊന്നും കൊടുത്തിട്ടില്ല. ചെറിയൊരു കേക്ക്, കാരണം അവിടെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഈ ഒരു സമയത്ത് പിന്നെ പിന്നെ നമുക്ക് വിതരണം ചെയ്ത് കൊടുക്കാനും ഒരു സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് മതിയെന്ന് എഴുതിയിട്ട് ചെറിയൊരു കേക്ക് വാങ്ങിക്കണം. അതുപോലെ തന്നെ അവരെ ഒന്ന് സർപ്രൈസ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. 8:30 ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. 9:30 ഒക്കെ ആകുന്ന സമയത്ത് തന്നെ അവർ ഉറങ്ങുന്ന ടീംസാണ്. അവർ ഉറങ്ങിയോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഈ കേക്കൊക്കെ വാങ്ങിച്ച് പോയി നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ഇഷ്ടമാകുകയാണെന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അതാ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കച്ചേരിപ്പടിക്കലുള്ള കെ ആർ ബേക്കറി പോകാമെന്ന് കരുതി. അപ്പം അവിടെ പോയിട്ട് കേക്ക് ഫസ്റ്റ് വാങ്ങിക്കണമല്ലോ. അപ്പം അവിടെ പോയപ്പം അവിടെ 2 കേക്കുകളാണ്, ഒന്ന് റെഡ് വെൽവെറ്റും പിന്നെ വേറെ ഏതോ ഒരു കേക്കും ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അവരുടെ അടുത്തൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ നമ്മുടെ തുറക്കൽ ബൈപ്പാസിൽ, അവിടെ പോയിട്ട് അവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ അവിടുന്ന് നേരെ വണ്ടി എടുത്ത് ആ തുറക്കൽ ബൈപ്പാസിലേക്കുള്ള കെ ആർ ബേക്കറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ഇറങ്ങിയപ്പോൾ അത്ര വലിയ മഴയൊന്നും ഇല്ലേന്ന്. പിന്നെ നമ്മൾ ആ കെയർ ബേക്കറിൽ എത്തിയപ്പം പൊരിഞ്ഞ മഴ കേട്ടോ, നന്നായിട്ട് മഴ ചെയ്തു, ചെറ പറയെന്ന് പറഞ്ഞിട്ടുള്ള മഴയാണ്. അപ്പോൾ അതാ നമ്മൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് അവിടെയും കൂടി കേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ വിളിച്ചു നോക്കിയപ്പം. അപ്പം ചെറിയൊരു കേക്ക് മതിയെന്ന് കരുതിയിട്ടാണ്. അപ്പം എനിക്കിഷ്ടം ഒന്നുകൂടി ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ മതി എനിക്കത്, മറ്റു കേക്കുകളേറെ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ടൊക്കെ തോന്നാറ്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേക്കും കിട്ടൂലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ ആ ഷോപ്പിലേക്ക് കോൾ ചെയ്തിട്ട് അവിടുന്ന് വേഗം ഓർഡർ ചെയ്തു. പിന്നെ അതിൽ പേരും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു കേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യാത്ര എന്തായാലും മിസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം എന്ന് സർപ്രൈസ് ചെയ്യാം എന്നൊക്കെയാണ് പ്ലാനിങ് ബാക്കി ഉണ്ടായിരുന്നത്. എന്തായാലും കേക്കൊക്കെ കിട്ടി, നമ്മൾ വേഗം അതിനുവേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്തു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് ഇഷ്മോൻ്റെ കോപ്രായങ്ങളാട്ടോ ഈ കാണൊക്കെ.
അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു കേക്കാണ്, എന്നാലും ചെറിയൊരു സന്തോഷത്തിന് ഈ ഒരു കേക്ക് തന്നെ ധാരാളമാണല്ലോ. അപ്പോൾ അതാ 30th വെഡിങ് ആനിവേഴ്സറി ഉപ്പ ഉമ്മ എന്നൊക്കെ എഴുതിയിട്ട് കേക്കിൽ എഴുതിയിട്ടുണ്ട്, അത് പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്ത് നന്നായിട്ടോ, ഇല്ലെങ്കിൽ അതിലേറെ വലിയൊരു കോമഡി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അപ്പം തന്നെ നല്ലൊരു ഫോട്ടോ നല്ലൊരു വീഡിയോ ആ കേക്കിനെ കൊണ്ട് എടുത്തുകൊണ്ട് കേക്കൊന്നുകൂടെ അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടി. ഇക്കയും ഇഷ്മോനും ജൂജും പിന്നെ ഷൈനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം. അപ്പം അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പിന്നെ പോകുന്ന വയ്ക്കുന്നതാ, പോകുന്ന വയ്ക്കുന്നത് തന്നെ ഇക്ക അക്കൻ്റെ ഫ്രണ്ടിൻ്റെ ബാബുക്കാക്ക അറിയും. ബാബുക്കാക്കനെയും കൂടെ വിളിച്ചപ്പം ബാബുക്കാക്കനെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ്, പുള്ളാരെ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം ഈ സമയത്ത് ഇതാ നമ്മൾ ഷോപ്പിന് നിർത്തിയപ്പോൾ ഇതാ ചെറുതായിട്ട് മഴ ഒന്നും കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ചൊന്നും മഴ ഒന്നും അമർന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മുറിയൊരു വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവൽ ഉറങ്ങിയോ എന്ന്, കാരണം ഒരു ലൈറ്റും ഒരു അനക്കും കാണില്ല, ഒന്നാമത് ആരും ഇല്ല, ഇപ്പം മാത്രമേ ഉള്ളൂ. എന്നാലും ആരും ഇല്ലാത്തൊരു ഫീല്, നമ്മൾ പറയാത്തതുകൊണ്ട് തന്നെ ഗേറ്റൊന്നും തുറന്നു വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഇക്ക പോയിട്ട് തന്നെ ഇക്ക ഗേറ്റ് തുറക്കുകയാണ്. ഞാൻ പിന്നെ ചെറിയ കുട്ടിയല്ലേ മടിയിലുള്ളത്, അപ്പം ഞാനവിടെ സീറ്റിലിരുന്ന്, അപ്പോൾ ഇക്ക പോയിട്ട് തന്നെ അതിനെ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക പറയേണ്ട ഒരു അനക്കവും ഇല്ല കേട്ടോ, ഇവിടെ ഇവിടെ ആൾക്കാരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇക്ക ചെറുതായിട്ട്. ഇങ്ങനെ എന്തായാലും ഗേറ്റൊക്കെ തുറന്ന് ഒന്ന് ഹോണൊക്കെ അടിച്ചു നോക്കുക, അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് തുറക്കും. ഉമ്മ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഉറങ്ങിയിട്ടുണ്ടാവും എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് ഇതാ രണ്ട് ഹോണൊക്കെ അടിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഭാഗ്യത്തിന് ഉമ്മ എണീറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അവർ ഉറങ്ങിയിട്ടില്ല എന്ന് കൺഫേമായി. അപ്പോൾ സമാധാനമായി. അപ്പോൾ ഇതാ ഉമ്മക്ക് മാകല്ല, ഇവരിപ്പോൾ എന്താണ് പറയാണ്ട് എന്നൊക്കെ ഉള്ളൊരു ഫീലാട്ടോ. നമ്മൾ വന്ന എക്സൈറ്റ്മെൻറ്റ് വരെ മുഖത്തൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഒന്നും ഉണ്ട്, അതെന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന മുത്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ജോജുമാവും പിന്നെ ഒപ്പനെ കിട്ടിയാൽ മതി അവനക്ക്, അവൻ പിന്നെ ഒപ്പൻ്റെ കൂടെ കൂടിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നമ്മൾ ഇഷ്മോനെ കൊണ്ട് ഉമ്മച്ചിൻ്റെ കൈ കൊടുപ്പിച്ചു കേട്ടോ. അപ്പം ഉമ്മച്ചക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്, എന്തിനപ്പോൾ ആ അതിനപ്പം നിങ്ങൾ വന്നത് എന്നൊക്കെ ഉള്ളൊരു ഫീലിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇഷ്മോനിതാ ഉപ്പൻ്റെ പിന്നെ ഫോൺ കിട്ടി, ഉപ്പൻ്റെ ഫോണിൽ കളിക്കുകയാണ്. അപ്പോൾ ഇതാ മറ്റുള്ളവരൊക്കെ അതാ സീറ്റോട്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പിയമ്മയും മാത്രമല്ല ഉള്ളൂ വീട്ടിലെ, സിസ്റ്ററും മക്കളൊക്കെ ഉണ്ടായിരുന്നു, അവർ ഒന്ന് പോയിട്ടുണ്ട്, അവർക്ക് അർജൻറ്റായിട്ട് പോകേണ്ടി വന്നപ്പോൾ അവർ പോയി. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾക്ക് ഇനി ഇതൊന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ പുറത്തേക്ക് വെച്ചു, പാക്കറ്റിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുകയാണ്. അപ്പോൾ തന്നെ ഉമ്മ ഇതാ ചായയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ കട്ടൻ ചായയാണ്, അപ്പം ജ്യൂസ് അടിക്കാനൊന്നുമില്ല, എന്തൊക്കെയൊക്കെ ടെൻഷനിൽ ആകെ പെറുപെറുക്കുണ്ട് കേട്ടോ. ഉമ്മച്ചി പലഹാരങ്ങളൊന്നുമില്ല, ഒന്ന് വിളിച്ചുകൂടെ ഇനി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതി ഇന്നോട്ട് പറയാം. അപ്പം ഉമ്മച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആര് വന്നാലും നല്ല ഭക്ഷണം കൊടുക്കണം, അങ്ങനെ ഒരു നിയത്തുള്ള ആളാണ്. അപ്പം തന്നെ ഇനിയിപ്പം ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിച്ചാലും വേണ്ടിയില്ല, നല്ല വേഗം ഒന്നും കൊണ്ട് ആരെ പുറത്തുനിന്ന് പ്രത്യേകിച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൊടുക്കണം എന്ന് വിചാരിക്കുമ്പം അങ്ങനെ നമ്മൾ മിണ്ടാണ്ടി പറയാണ്ടൊക്കെ വരുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ മനസ്സിൽ. അപ്പോൾ അത് അമ്മ ചായക്ക് ഉണ്ടാക്കി ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ചു. ഒന്നാമിക്ക പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അവർ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളും വീട്ടിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ ക്ലീൻ ആക്കിയിട്ടാണല്ലോ ഇങ്ങോട്ടും പോരുന്നത് തന്നെ. അപ്പോൾ അതാ ഇതിൻ്റെ ഇടയിൽ ജൂജുമോൻ നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട് കേട്ടോ. ആ കേക്ക് ആകെ വലിച്ച് വാരി ഇട്ടിട്ട് പിന്നെ ഉമ്മച്ചി ടേബിൾമേ ഇങ്ങനെ ഇരുത്തിയിരുന്ന, അതിൻ്റെ ഇടയിൽ ഞാൻ ടേബിൾമേ വെച്ച കേക്ക് ഓനൊറ്റ പിടിയും വലിയ. അപ്പോൾ ഇതാ അവൻ്റെ കൈമേലായത് കേക്കിൻ്റെ പീസസൊക്കെ അവനക്ക് തന്നെ കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു കേക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കുന്നതും, അതുപോലെ തന്നെ ഒരുമിച്ചിട്ട് ഇങ്ങനെയൊക്കെ കേക്ക് കട്ട് ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. പിന്നെ നമ്മുടെ മക്കളുടെ ഭാഗത്തിൻ്റെ കേക്കൊക്കെ മുറിച്ചു കൊടുക്കും എന്നല്ലാണ്ട് അവരുടെ ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് കൊടുക്കാം, ഇതൊക്കെ ഫസ്റ്റായിട്ടായിട്ട് തന്നെ അവർക്ക് ഇതാ അവരുടെ രണ്ടാളുടെ ഫേസിലെല്ലാം സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ.
ഇക്കും പീസ് മുറിച്ചിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്. ഇക്ക എനിക്ക് വീഡിയോ എടുത്തരാൻ വേണ്ടിയിട്ട് ക്യാമറയുടെ ബാക്ക് നിന്നിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നു ഈ അടുക്കള വെച്ചിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. ഒന്നുകൂടെ ലൈറ്റ് കിട്ടുന്നത് ഇവിടെ കേട്ടോ. മറ്റൊരുത്തുനിന്ന് അത്ര ലൈറ്റിങ്ങിൻ്റെ ഇവിടെ മുറിയുടെ അത്ര വലിയ ലൈറ്റിങ്ങിൻ്റെ ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹാളിലൊക്കെ ആകുമ്പോൾ പറ്റിട്ട് പോലെ തോന്നും. പിന്നെ രാത്രിയും കൂടെ അല്ലേ, പകലൊക്കെ ആണെങ്കിലൊക്കെ. അപ്പോൾ അതാ പിന്നെ അതാ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അടുക്കളയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടും അപ്പോൾ അതാ അവർക്കും കേക്കുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഓരോ പീസസ് എല്ലാവരും ഇങ്ങനെ കഴിച്ചു. ചെറിയ കേക്കില്ല, അപ്പം അതിനകത്തൊക്കെ കഴിക്കാൻ മാത്രമല്ല ഉള്ളൂ. പിന്നെ എന്നാലും ബാക്കി തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ പോയി ഉമ്മ. അങ്ങനെതാ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പോരുക കേട്ടോ. അപ്പോൾ അതായത് ചെറുതായിട്ട് ഒരു കുറച്ചൊരു 10-15 മിനിറ്റോളം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി. ആ സമയത്തുതന്നെ ഞാൻ ജൂജുവിന് ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നു, അവൾക്ക് ഫുഡൊക്കെ അവിടുന്ന് കൊടുത്തു. അങ്ങനെതാ നമ്മൾ ഒക്കെ കഴിഞ്ഞതാ നേരെ വീണ്ടും മഞ്ചേരിയിലേക്ക് തന്നെ പോരുകയാണ് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം മനസ്സിന്. അപ്പം പഠിച്ച തമ്പുരാനോട് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നും ഇതുപോലെ ആരോഗ്യ ദീർഘായുസ്സൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്താം. അപ്പം ഇത് എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്തതിന് ഇക്കനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെതാ ഞങ്ങളിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം, കാരണം 10:30 നമ്മൾ പോകുമ്പോൾ തന്നെ നേരം വൈകിയിട്ടുണ്ടല്ലോ. അപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. മക്കൾക്ക് ഒക്കെ വിശക്കണമൊക്കെ ഉണ്ട് ഷോന്. അപ്പോൾ ഉറക്കാളേക്ക് എന്തായാലും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വരിക. ഞങ്ങൾ ഇവിടുന്ന് സാധാ ഒരു ഫുഡ് ഞങ്ങൾ പറയാതെ വന്നിട്ട് തന്നെ അമ്മച്ചിക്ക് ഭയങ്കര പരാതിയുണ്ട്, കാരണം ഇവിടെ ഫുഡൊന്നും ഇല്ലല്ലോ. പിന്നെ എന്താ നിങ്ങൾക്ക് പറഞ്ഞുവിടേനോ, എന്തെങ്കിലുമൊക്കെ കൊണ്ട് ചെക്ക് ചെയ്യണേന്നൊക്കെ പറഞ്ഞു. കാരണം 9 കഴിഞ്ഞാൽ തന്നെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തല്ലോ. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ 9 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ കുറവുണ്ടോ? സാറില്ല. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു ചെറിയ സർപ്രൈസ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതാ ഇക്കയുടെ വീട്ടിലോ. എന്താ നിങ്ങൾ പറയല്? നിങ്ങൾ എന്തിനു പറയും? എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ, എല്ലാവരോടും സ്നേഹമാണ്. ഇന്ന ആളോടും ഒന്നുമില്ല. അപ്പൊ ഈശോ ജൂജിയോ ചേച്ചാ. അപ്പൊ മക്കളൊക്കെ ഉറക്കമൊക്കെ വേണം. അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാല് അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാട്ടോ. അപ്പം ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.